ഹായ്, ഞാൻ അജിത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാഹന ലോകം പതിയെ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന നമ്മൾ ഈ കാണുന്ന എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക് മോട്ടോറുകളിലേക്ക് മാറുകയാണ്. എന്റെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ എഞ്ചിനുകളെ കുറിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഇനി ഇലക്ട്രിക് മോട്ടോറുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് ശരിക്കും അറിഞ്ഞിരിക്കണ്ടേ? മോട്ടോറുകൾ പല ടൈപ്പ് ഉണ്ട്. DC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നത്, AC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നത്, രണ്ടിലും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മോട്ടോറുകളിലെ ന്യൂജനായ BLDC, PMSM മോട്ടോറുകൾ. അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ കണ്ട് കൺഫ്യൂഷൻ അടിക്കാതെ ഈ വീഡിയോയിൽ DC മോട്ടോറുകളെയും അതിൻ്റെ കൂടെ മോട്ടോറിൻ്റെ ബേസിക് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം. എന്നാ തുടങ്ങാം. മോട്ടോറുകൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ കാന്തങ്ങളാണ് എന്നാണ് ഉത്തരം. മാഗ്നറ്റ്സ്. മാഗ്നറ്റ്സ് ഇരുമ്പ് കൊണ്ടുള്ള എന്തിനെയും ആകർഷിക്കും എന്നറിയാമല്ലോ. അതുപോലെ അതിന് രണ്ട് പോളുകൾ ഉണ്ടെന്നും അറിയാമായിരിക്കും, നോർത്ത് പോളും സൗത്ത് പോളും. കാന്തത്തിന് കളറൊന്നുമില്ല. നോർത്തും സൗത്തും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളർ കൊടുക്കുന്നത്. നോർത്തിന് റെഡും സൗത്തിന് ബ്ലൂവും ആണ് ജനറലി കൊടുക്കുന്ന കളറുകൾ. പക്ഷേ തിരിച്ചും കൊടുക്കാറുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ തിരിച്ചാണ് കൊടുത്തത്. അപ്പോൾ രണ്ട് കാന്തങ്ങൾ അടുത്തടുത്ത് വെച്ചാൽ വ്യത്യസ്ത പോളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. എന്നാൽ സെയിം പോളുകളാണെങ്കിൽ റിപ്പിൾ ചെയ്യും അഥവാ വികർഷിക്കുകയും ചെയ്യും. ഇത് കാന്തങ്ങളുടെ ഒരു പ്രത്യേകതയാണല്ലോ. ഈ ആകർഷണത്തിന്റെയും വികർഷണത്തിന്റെയും ശക്തികളെ ശരിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മോട്ടോർ ഉണ്ടാവുന്നത്. മോട്ടോറിന്റെ വളരെ ബേസിക്കായ രൂപം ഇവിടെ കാണിക്കാം. ഇതിൽ ഒരു കാന്തത്തെ അതിന്റെ നടുവിൽ ഒരു ആണി അടിച്ച് വച്ചു എന്ന് കരുതുക. പക്ഷേ ആണി കാന്തത്തിൽ ടൈറ്റ് അല്ല, കാന്തം അതിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, കറങ്ങും എന്ന് കരുതുക. ഈ മാഗ്നറ്റിനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് എന്നും കരുതുക. അപ്പോൾ സെയിം പോളുകൾ തമ്മിൽ റിപ്പിൾ ചെയ്യുമ്പോൾ രണ്ടിനും പിന്നോട്ട് നീങ്ങാൻ കഴിയില്ല. പക്ഷേ ഇതിന് കറങ്ങാൻ കഴിയും, അത് കറങ്ങും. പകുതിയാവുമ്പോൾ ചിലപ്പോൾ നിന്നേക്കാം. പക്ഷെ അപ്പോഴേക്കും ഓപ്പോസിറ്റ് പോളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ കറക്കം പൂർത്തിയാക്കി മറുസൈഡ് ഇങ്ങെത്തും. പക്ഷേ ഒരു കറക്കത്തിൽ തീർന്നു ഇത്. ഇനി ഇതിനെ കറക്കണമെങ്കിൽ നമ്മൾ ഈ മാഗ്നറ്റിനെ തിരിച്ചു പിടിക്കണം. അപ്പോൾ വീണ്ടും സെയിം പോളുകൾ വികർഷിക്കും, ഇത് കറങ്ങും, വീണ്ടും ഇങ്ങനെ ഒന്ന് നിൽക്കും. ഇനിയും ഈ മാഗ്നറ്റ് തിരിച്ചു പിടിച്ചാലേ ഇതിനെ വീണ്ടും കറക്കാൻ കഴിയൂ. എന്തായാലും ഇതിൻ്റെ ശക്തി ഇരട്ടിയാക്കാൻ മറുസൈഡിലും കൂടി ഒരു മാഗ്നറ്റ് വെച്ചാൽ മതി. അപ്പോൾ നേരത്തെ അതിൻ്റെ ഇരട്ട ശക്തിയിൽ ഈ നടുവിലത്തെ ഇത് കറങ്ങും. പക്ഷേ ഈ മാഗ്നറ്റുകൾ ഓരോ തവണയും എടുത്ത് തിരിച്ചു പിടിച്ച് കറക്കുന്ന ഒരു മോട്ടോർ കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് ഈ രണ്ട് പെർമനന്റ് മാഗ്നറ്റുകളെയും മാറ്റി അവിടെ ഇലക്ട്രോ മാഗ്നറ്റുകളെ വയ്ക്കാം. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാത്രം മാഗ്നറ്റ് ആവുന്ന സംഗതി. ഈ കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതൊരു മാഗ്നറ്റായി മാറും. ഈ കോയിലിനകത്ത് ഒരു ഇരുമ്പ് പീസ് വെച്ചാൽ അത് കാന്തമാവും. കോയിൽ മാത്രമുള്ളതിനേക്കാൾ ശക്തി കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. പെർമനന്റ് മാഗ്നറ്റ് പോലെ തന്നെ രണ്ട് പോളുകളും ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ സെയിം പോളുകൾ ആയതുകൊണ്ട് നമ്മുടെ മോട്ടോർ കറങ്ങും. ഇനി പക്ഷേ മാഗ്നറ്റിനെ തിരിച്ചു പിടിക്കണ്ട, കോയിലിലേക്കുള്ള കണക്ഷൻ മാറ്റി കൊടുത്താൽ മതി. പോള് മാറ്റാം. കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ മാഗ്നറ്റിക് പോളുകളും മാറുന്നു എന്നിപ്പോൾ കണ്ടു. അത് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. എങ്ങനെ കൊടുക്കുമ്പോൾ ഏത് ഭാഗത്ത് ഏത് പോൾ വരും എന്നറിഞ്ഞിരിക്കണം മോട്ടോറിനെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരു കോയിലിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കണക്ട് ചെയ്താൽ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊഴുകും എന്നാണ് പൈപ്പ്. പക്ഷേ ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നത് വേറെ കാര്യം. അതിലേക്ക് പോകണ്ട. കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ. അപ്പോൾ കോയിലിൻ്റെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും അത് പോകുന്നത്. കറങ്ങി കറങ്ങിയാണല്ലോ കോയിൽ വഴി കറണ്ട് പോകുന്നത്. അതുകൊണ്ട് മറുവശത്ത് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും. ഈ സിറ്റുവേഷനിൽ ഏത് ഭാഗത്ത് നോർത്ത് വരും, ഏത് ഭാഗത്ത് സൗത്ത് വരും എന്നെങ്ങനെ മനസ്സിലാക്കും? അതിനാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന പരിപാടി ഉള്ളത്. വലത് കൈകൊണ്ട് കോയിലിനെ പിടിക്കുന്ന പോലെ കണക്കാക്കിയാൽ വിരലുകളുടെ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ തള്ളവിരൽ, അതായത് തമ്പ് ഇരിക്കുന്ന ഭാഗം നോർത്തും അപ്പോൾ മറു സൈഡ് സൗത്തും ആയിരിക്കും. കണക്ഷൻ മാറ്റി കൊടുക്കുമ്പോൾ കറണ്ട് ഡയറക്ഷൻ തിരിച്ചാവും. ഇങ്ങനെ കൈ മുറുക്കി നോക്കാം. പക്ഷേ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് തലവുത്തനെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പിടിച്ചാൽ മതി. മുറുക്കി പിടിക്കുമ്പോൾ നക്കിൾസിന്റെ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു എന്ന് കണക്കൂട്ടിയാൽ മതി. മറു സൈഡിൽ വിരലിന്റെ ഡയറക്ഷനിലായിരിക്കും കറണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കറങ്ങിയാണല്ലോ കോയിലിലെ കറണ്ട് പോകുന്നത്. അപ്പോൾ തമ്പിൻ്റെ അവിടെ നോർത്ത്, അതുകൊണ്ട് ഇപ്പുറത്ത് സൗത്ത്. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് തിരികെ മോട്ടോറിലേക്ക് പോകാം. ഇപ്പം മനസ്സിലാക്കിയ കാര്യം വെച്ച് നമ്മുടെ മോട്ടോറിന്റെ ഇലക്ട്രോ മാഗ്നറ്റുകളുടെ പോളുകൾ കണ്ടെത്താം. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇത്തരത്തിലാണ് കറണ്ട് ഡയറക്ഷൻ. കോയിൽ ചുറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പോസിറ്റീവ് കയറുന്നത് ഈ അയൺ പീസിന്റെ ബാക്കിലൂടെയാണ്. പിന്നെ ചുറ്റിയിട്ട് നെഗറ്റീവ് ഇറങ്ങുന്നത് ഇവിടെ മുന്നിലൂടെയും. ഇതുപോലെ കോയിലിന്റെ ചുറ്റലിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയാലേ കറണ്ട് ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റൂ എന്നോർക്കണം. അപ്പോൾ നോർത്ത് എവിടെ വരും? നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയും വരും. അതുപോലെ ഇപ്പുറത്തും. ഇങ്ങനെ സെയിം പോൾസ് ആയതുകൊണ്ട് നടുവിലെ മാഗ്നറ്റ് കറങ്ങും. അപ്പോൾ ഇനി കണക്ഷൻ മാറ്റി കൊടുത്താൽ പോസിറ്റീവ് കോയിലിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തതുകൊണ്ട് കറണ്ട് ഡയറക്ഷൻ തിരിയും. ഇപ്പോൾ കൈ ഇങ്ങനെ വെച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ഇപ്പുറം തമ്പും നോർത്തും വരും. അങ്ങനെ നമ്മുടെ മോട്ടോർ വീണ്ടും കറങ്ങും. ഇങ്ങനെ കുത്തിയിരുന്ന് രണ്ട് കോയിലിലെയും കണക്ഷൻ മാറ്റി കൊടുക്കുന്നതും പ്രാക്ടിക്കൽ അല്ലല്ലോ എന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്? അതെ. പക്ഷേ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഒക്കെ വളർന്നപ്പോൾ ഇലക്ട്രോണിക്കലി ഇത് വളരെ സിമ്പിളായിട്ട് സാധിക്കും. അതാണ് BLDC ചെയ്യുന്നത്. അത് നമുക്ക് അതിൻ്റെ വീട്ടിൽ കാണാം.
ഇവിടെ പക്ഷേ മോട്ടോർ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ഇലക്ട്രോണിക്സ് ഒന്നും വളർന്നിട്ടില്ല. ഒരു സിമ്പിൾ മെക്കാനിക്കൽ രീതി എന്തെങ്കിലും വേണം ഈ കണക്ഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ. അതിന് കറങ്ങുന്ന മാഗ്നറ്റിന്റെ സ്ഥാനത്ത് ഇലക്ട്രോ മാഗ്നറ്റ് കൊണ്ടുവന്നു. സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന രണ്ടിനെയും പെർമനന്റ് മാഗ്നറ്റ് ആക്കി. ആ ഒരെണ്ണത്തിൽ മാത്രം കണക്ഷൻ മാറ്റിയാൽ മതി. അതും കറങ്ങുമ്പോൾ തനിയെ കണക്ഷൻ മാറാനുള്ള ഒരു ടെക്നിക്കും ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമ്മുടെ ഈ സിംപ്ലിസിറ്റി കൂടിപ്പോയ മോട്ടോറിനെ കുറച്ചുകൂടി പ്രാക്ടിക്കലായ ഒരു മോട്ടോറാക്കി മാറ്റാം. നടുവിലെ കോയിലിനെ രണ്ട് കോയിലുള്ള ടൈപ്പാക്കി. അപ്പോൾ നടുവിൽ ഒരു ഷാഫ്റ്റൊക്കെ വെക്കാൻ കഴിയും. രണ്ട് സൈഡിലെ മാഗ്നറ്റുകളെ കുറച്ചുകൂടി എഫക്റ്റീവായ ഷേപ്പിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു നോർമൽ മോട്ടോറിന്റെ ബേസിക് ഷേപ്പായെന്ന് പറയാം. കറങ്ങുന്ന ഭാഗത്തെ ആർമേച്ചർ എന്നാണ് പറയുക. ഈ കാണുന്നതാണ് കണക്ഷൻ മാറ്റൽ ഓട്ടോമാറ്റിക് ആക്കാനുള്ള സെറ്റപ്പ്. രണ്ട് കോപ്പറിന്റെ ഹാഫ് റിങ്ങുകൾ ഷാഫ്റ്റിന്റെ രണ്ടു വശത്തും വെച്ച് അതിൽ നിന്ന് കോയിലുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ എന്നാണ് ഈ സെറ്റപ്പിന്റെ പേര്, അതിന്റെ ബേസിക് രൂപം. ഈ മുകളിലെ റിംഗ് ഭാഗത്ത് നിന്ന് ഈ കോയിലിലേക്കും താഴ്ഭാഗത്തിൽ നിന്ന് ഈ കോയിലിലേക്കും ഓരോ കണക്ഷൻസ് ഉണ്ട്. പിന്നെ കോയിലുകൾ തമ്മിലും. കോപ്പർ റിംഗ് പീസുകൾ നടുവിലെ ആർമേച്ചറിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിനൊപ്പം കറങ്ങും. ഈ റിംഗ് പീസുകളിലേക്ക് പുറത്തുനിന്ന് കണക്ഷൻ എത്തിക്കുന്നത് ഇങ്ങനെ രണ്ട് സാധനങ്ങളാണ്. ബ്രഷുകളെന്ന് കേട്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടാവും. അതാണിത്. ബ്രഷിൽ കറങ്ങില്ല, കറങ്ങാത്ത ബ്രഷിൽ പുറത്തുനിന്നുള്ള കണക്ഷൻ കൊടുക്കും. കറങ്ങുന്ന ആർമേച്ചറിലെ കമ്മ്യൂട്ടേറ്ററിലേക്ക് ബ്രഷിൽ നിന്ന് കണക്ഷൻ കിട്ടും. ആർമേച്ചർ അല്പം ചരിച്ചു വെച്ചിട്ട് തുടങ്ങാം. ഇതിന്റെ കാരണം പിന്നെ പറയാം. അപ്പോൾ ഇവിടെ ബ്രഷിൽ നിന്ന് ഈ റിംഗ് പീസുകളിലേക്ക് എങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ ബ്രഷിലൂടെ പോസിറ്റീവിൽ നിന്നുള്ള കറണ്ട് ഈ പീസിലേക്ക് കയറുന്നു. ഈ കോയിൽ ചുറ്റിയിരിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ കറണ്ട് അങ്ങോട്ട് ഒഴുകുന്നു. അങ്ങനെ കോയിലിൽ കൂടി ചുറ്റി ചുറ്റി ഇവിടുന്ന് ഇറങ്ങി ഇവിടെ വച്ച് ഈ കോയിലിൽ കയറുന്നു. ഈ കോയിലിൻ്റെ ചുറ്റിലും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് കോയിലിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങി ഈ റിംഗ് പീസിൽ കയറി ഈ ബ്രഷിൽ കൂടി ഇറങ്ങി നെഗറ്റീവ് വയറിലേക്ക് പോകും. അതുവഴി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ചെന്നെത്തും. അപ്പോൾ ഈ കോയിലുകളിലെ പോളുകൾ എങ്ങനെ വരും എന്ന് ഗ്രിപ്പ് റൂൾ വെച്ച് നോക്കിയാൽ, ഇവിടെ നോർത്ത്, മാഗ്നറ്റിന്റെ വശത്തുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, ഇവിടെ സൗത്ത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ സൗത്തും സൗത്തും തമ്മിലും നോർത്തും നോർത്തും തമ്മിലും റിപ്പിൾ ചെയ്ത് ആർമേച്ചറിൽ കറങ്ങും. അപ്പോഴും കമ്മ്യൂട്ടേറ്ററിന്റെ രണ്ട് ഭാഗങ്ങൾ ഈ രണ്ട് ബ്രഷിലും ഉറഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് കണക്ഷൻ നേരത്തെ പോലെ തന്നെ. ഇങ്ങനെ ഒത്തു നടുക്കെത്തുമ്പോൾ സെയിം പോളുകളുടെ വികർഷണം മാത്രമല്ല ഓപ്പോസിറ്റ് പോളുകളുടെ ആകർഷണം കൂടി ഉണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ എത്തുമ്പോൾ ആകർഷണം മാത്രമാവും. ഈ പൊസിഷനിൽ ആർമേച്ചർ എത്തുമ്പോൾ ആ ഓരോ റിംഗ് പീസിൽ നിന്നും ബ്രഷുകൾ പുറത്തിറങ്ങുകയാണ്. അടുത്ത് ഇത്ര നേരം പോസിറ്റീവ് ബ്രഷുകൾ ടച്ച് ചെയ്ത് നിന്നിരുന്ന റിങ് നെഗറ്റീവ് ബ്രഷിലും മറ്റേത് തിരിച്ച് പോസിറ്റീവിലും ടച്ച് ചെയ്യും. വീണ്ടും പോളുകൾ മാറും. രണ്ടിടത്തും സെയിം പോളുകളാവും. വീണ്ടും റിപ്പിൾ ചെയ്യും. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് പോളുകളുടെ അട്രാക്ഷനും കൂടിയാവും. പിന്നെ ഇവിടെ വെച്ച് കണക്ഷൻസ് തനിയെ മാറി വീണ്ടും ഇതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. മോട്ടോർ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ രണ്ട് പോൾ മാത്രമുള്ള ഈ സെറ്റപ്പിലുള്ള മോട്ടോർ പ്രാക്ടിക്കലല്ല. എന്തുകൊണ്ടാണെന്ന് പറയാം. ആദ്യം അല്പം തിരിച്ചു വച്ചില്ലേ, അത് ഈ പ്രശ്നത്തിൽ ഒന്ന് മറികടക്കാനാണ്. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ കമ്മ്യൂട്ടേറ്ററും ബ്രഷും കൂടി ടച്ച് ചെയ്യുന്നിടത്ത് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. കോപ്പർ റിംഗ് പീസുകൾ ബ്രഷിൽ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആർമേച്ചർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ബ്രഷിൽ കണക്ഷൻ കൊടുത്താലും ഈ മോട്ടോർ ഓടില്ല. കാരണം കോയിലിലേക്ക് കണക്ഷൻ എത്തുന്നില്ല. പക്ഷെ റിങ്ങുകൾ കുറച്ചുകൂടി അടുപ്പിച്ചാൽ ആ പ്രശ്നം വരില്ലല്ലോ എന്നാണോ ചിന്തിക്കുന്നത്? അങ്ങനെ ചെയ്താൽ ബ്രഷ് വഴി ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻസ് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ അത് നടക്കില്ല. പിന്നെ ആർമേച്ചർ അല്പം മൂവ് ചെയ്താൽ കണക്ഷൻ കിട്ടും. അതാണ് ആദ്യം ചെയ്തത്. പിന്നൊരു പ്രശ്നം, ഇത്ര സെന്ററായി വരുന്നവരെ ഈ ഓപ്പോസിറ്റ് പോൾ നിൽക്കുന്നത് ആർമേച്ചറിനെ സ്ലോ ആക്കും. കാരണം ഇവിടെ മൊത്തം ഓപ്പോസിറ്റ് മാഗ്നറ്റിക് പോളാണ്. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ വരുമ്പോൾ ആർമേച്ചറിലെ പോൾസ് മാറുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഓഫ് ആകലും. മിക്കവാറും നമ്മുടെ ഈ മോട്ടർ അവിടെ നിൽക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഗ്യാപ്പിൽ ഒരു രണ്ട് പോളുകളും കൂടി ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ കമ്മ്യൂട്ടേറ്ററിലെ ഗ്യാപ്പ് മാറി. നാല് കോയിലുകൾക്ക് നാല് റിംഗ് പീസുകളും വന്നു. നമ്മൾ റിംഗ് പീസുകളിൽ ഇത്ര നേരം പറഞ്ഞിരുന്ന സംഗതികൾക്ക് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എന്നാണ് പറയുന്നത്. എയറിൽ നിൽക്കുന്ന മോട്ടോർ പാർട്സിനെ ഒരു കേസിനുള്ളിലാക്കാം. ഇനി ഇതിനെ ഒന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ പോസിറ്റീവ് സൈഡിലെ ബ്രഷ് ഈ രണ്ട് സെഗ്മെന്റുകളിൽ ഒരേ സമയം ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ അപ്പുറത്ത് നെഗറ്റീവ് സൈഡിലെ ബ്രഷും. പക്ഷെ ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻസ് ഷോർട്ട് ആവുകയുമില്ല. അപ്പോൾ കോയിലുകളുടെ കണക്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഈ സെഗ്മെന്റിൽ നിന്ന് പോസിറ്റീവ് ഈ കോയിലിലേക്ക് കയറുന്നു. അതിൻ്റെ വൈൻഡിങ് ഡയറക്ഷൻ പ്രകാരം കറണ്ട് ഇങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് നോർത്ത്. കോയിലിൻ്റെ രണ്ടാമത്തെ എൻഡ് ഇവിടെ നിന്ന് ഈ കോയിലെത്തി ഇവിടെ ഈ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നു. അതുകൊണ്ട് അതിൻ്റെ പുറം സൈഡിൽ സൗത്ത്. നമുക്ക് ഈ രണ്ട് പോളുകൾ ഒരേ കോയിലിൽ കാണിക്കുന്നത് നിർത്തി സിംഗിൾ കളറാക്കാം. പുറം ഭാഗത്ത്, അതായത് പെർമനന്റ് മാഗ്നറ്റിൻ്റെ സൈഡിൽ വരുന്നിടത്ത് എന്ത് പോളാണ് എന്നതാണല്ലോ പ്രധാനം. അതുകൊണ്ട് അത് മാത്രം കാണിക്കാം. ഇവിടെ നോർത്ത് മാത്രവും ഇവിടെ സൗത്ത് മാത്രവും. അതുപോലെ ഈ പെർമനന്റ് മാഗ്നറ്റുകളും അകത്തേക്ക് ഏത് പോളാണോ ആ പോളിൻ്റെ കളർ തന്നെ മൊത്തത്തിലാക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഏത് പോളാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ സെഗ്മെന്റും പോസിറ്റീവ് കണക്ഷനിലാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഈ ഡയറക്ഷനിൽ ഇവിടെ നോർത്ത് വരും.
ഇവിടെ നേരത്തെ രണ്ടാമത്തെ കോയിൽ കണ്ട പോലെ കറണ്ട് ഇറങ്ങി നെഗറ്റീവ് സൈഡിലെ ബ്രഷിലേക്ക് ആയിരുന്നു, അങ്ങനെ ഈ സൈഡിൽ സൗത്തും. അപ്പോൾ ഈ രണ്ട് ആർമേച്ചർ പോളുകളും ഈ സൗത്ത് പോളുമായിട്ട് റിപ്പിൽ ചെയ്യും, ഇത് രണ്ടും നോർത്ത് പോളുമായിട്ടും റിപ്പിൽ ചെയ്യും. അതേസമയം ഈ സൗത്ത് പോളും ഈ നോർത്തും തമ്മിലും ഈ നോർത്തും ഈ സൗത്തും തമ്മിലും അട്രാക്റ്റും ചെയ്യും. അങ്ങനെ നാല് റിപ്പിൾസും രണ്ട് അട്രാക്ഷൻസുമായിട്ട് മോട്ടോർ കറങ്ങി തുടങ്ങും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ രണ്ട് കോയിലുകൾ ഓഫായി, അതിൻ്റെ രണ്ട് സെഗ്മെന്റ്സ് ബ്രഷിൽ നിന്ന് മാറിയതാണ് കാരണം. പക്ഷേ അപ്പോൾ ആ അട്രാക്ഷൻ പവർ പോയി, അതിൻ്റെ റിപ്പിൾ പവർ ഈ സമയം കുറയുകയും ചെയ്യും. ഇത്രയും ആകുന്നല്ലോ ഈ പോളുകളിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ആകെ രണ്ട് റിപ്പിൾ പവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വച്ച് ആ കോയിലുകളിൽ ഓപ്പോസിറ്റ് പോളുകൾ വരികയും ചെയ്തു. കേസിൽ ഉറപ്പിച്ചിരിക്കുന്ന സ്റ്റേഷനറി മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ പോലും എത്തുന്നതിന് മുമ്പാണ് ഇത് ഓണായിരിക്കുന്നത്. അത് മോട്ടോറിന് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുക. മോട്ടോർ അങ്ങോട്ട് ഇറങ്ങണോ ഇങ്ങോട്ട് ഇറങ്ങണോ എന്നറിയാതെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊരു രോഗിയെ പോലെയേ കറങ്ങും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ബ്രഷുകളുടെ ആംഗിൾ ഒന്ന് മാറ്റണം. ഏതാണ്ട് ഒരു 45 ഡിഗ്രി മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കാം. ഇപ്പോൾ ഓപ്പോസിറ്റ് പോളിന്റെ അട്രാക്ഷൻ മാക്സിമം ഉപയോഗിച്ച ശേഷം, എന്നാൽ ഒത്തിരി അകത്തേക്ക് കയറും മുമ്പ് ഈ രണ്ട് പോളുകളും ഓഫായി. പുറത്തേക്ക് എത്തുന്ന നല്ല റിപ്പൾഷൻ കിട്ടുന്ന ടൈമിൽ അത് സെയിം പോളാരിറ്റിയിൽ ഓൺ ആവുകയും ചെയ്തു. ഇപ്പോൾ മോട്ടോർ പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. ഇത് രണ്ടും തള്ളുന്നു ഇതിനെ രണ്ടിനെയും, ഇത് രണ്ടും വലിക്കുന്നു ഇതിനെ രണ്ടിനെയും. വലിവ് കുറയുന്ന സമയത്ത് അതിനെ ഓഫാക്കുന്നു. പക്ഷേ ആ സമയം ഈ ഒരു പെയർ ആ രണ്ട് ജോലിയും ഒന്നിച്ച് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. ഇവിടെയും ഇവിടെയും റിപ്പിൾ ചെയ്യും, ഇവിടെയും ഇവിടെയും അട്രാക്റ്റും ചെയ്യും. അതായത് ഫ്ലാറ്റ് സ്പോട്ടുകൾ ഒന്നുമില്ലാതെ നല്ല ടോർക്ക് എപ്പോഴും കിട്ടും. നമ്മളൊരു മോട്ടറിനെ പുതിയതായി ഉണ്ടാക്കുക മാത്രമല്ല അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ ഫൈൻ ട്യൂൺ ചെയ്യുകയും ചെയ്തു. എനിക്കിതെല്ലാം അനിമേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിൽ രണ്ട് പോളിൻ്റെ മോട്ടോർ ആയപ്പോൾ ഉള്ള പ്രശ്നങ്ങളും, നാല് പോൾ മോട്ടോർ ആയ ശേഷം ഉണ്ടായ ബ്രഷിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ. അതൊക്കെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ DC മോട്ടറിൻ്റെയും ബ്രഷിൻ്റെയും ഒക്കെ ടെക്നിക്കൽ വശങ്ങളിൽ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും എന്നെനിക്ക് തോന്നി. അത് വെറുതെ ആയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യമായിട്ടൊരു സംഗതി കണ്ടെത്തുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഫൈൻ ട്യൂണിങ്ങിലൂടെ അതിൻ്റെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ശരിയാക്കി അവസാനം നമ്മൾ കാണുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഈ ബ്രഷുള്ള DC മോട്ടോർ അഥവാ ബ്രഷ്ഡ് DC മോട്ടോർ നമ്മുടെ ട്രിമ്മറിലുള്ള 1.5 വോൾട്ടിൻ്റെ മോട്ടോർ മുതൽ ലോക്കോമോട്ടീവിലുള്ള ടൺ കണക്കിന് വെയിറ്റുള്ള ട്രെയിനിനെ ഓടിക്കാൻ വരെ ഉപയോഗിക്കുന്നുണ്ട്. പഴയ ലോക്കോയിലാണ് DC മോട്ടോർ ഉണ്ടായിരുന്നത്, പുതിയതെല്ലാം AC ആണ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതിൽ നിന്ന് സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മോട്ടോറുകളെ പറ്റിയും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.